ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസമായിരുന്നു. രസം. നീ കറിക്ക് എന്തൊക്കെയാ നോക്ക്, ചന്ദ്രേട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ അമ്മേ വാ, ഒരു സൂത്രം കാട്ടിത്തരാം. എന്താ മോളെ? വരുന്നേ രാജയം വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കാട്ടിത്തരാട്ടോ. കണ്ടോ? എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടെന്നേ. ഞാൻ പോടി അവിടുന്ന്. തള്ളേ പാറത്തള്ളേ, ഈ തള്ളാടെ ചെവ് പൊട്ടിപ്പോയോ? പാറത്തള്ളേ, ഇത് വലിയ അതിശയായി പോയോ? അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ തള്ളനെന്താ തമ്പുരാട്ടിന്ന് വിളിക്കണേ? ഈ കൊച്ചവിടെ നിൽക്കണ്ട്, എന്നെ കൂടെ ഒന്ന് പറയക്കണ്ട. കണ്ണടയാണെ വരെയല്ലേ വിളിക്കുള്ളൂ, അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടയ്ക്കണ്ട ഉറങ്ങണേ. വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങിയില്ലെങ്കിൽ നടുവ് പൊങ്ങില്ല. സൂത്ര ചേച്ചിനെ പറയണ്ട, മാറി സൂത്രാടാ. ഏ വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴേക്കും തന്റെ തല വരച്ചത്? ഇതൊക്കെ ഒരു രസമാ. പത്നിച്ചിരിക്കേ, ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ടു. എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനാ വന്നെന്നറിയോ? വരപണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്നാ ചന്ദ്രേട്ടന്. എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടൻ ഉള്ളത് കൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമൊക്കെ ഉണ്ടോ? അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്. നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്ന് പെട്ടെന്നോ? വേറൊന്നും പറയണ്ട. വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടം മാത്രമേ ഉള്ളൂ. അവരൊന്നും തിരിഞ്ഞു നോക്കാറോടും ഇല്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ. കൊടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്ര പെട്ടെന്നുള്ള ആലോചന. പെട്ടെന്നുള്ള ആലോചന ഒന്നല്ലല്ലോ, പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ. അതെ, എന്നാലും പെരവണിയാണെങ്കിൽ തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്? അവളല്ലല്ലോ പെരവണിയണത്. അടുക്കളപ്പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരേ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായാ പോരെ. വല്ലതും വായിക്കു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട. ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ച് വിളമ്പിയതല്ലല്ലോ. നീ എന്തൊന്നും പറയാത്തെ, മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം? എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്ക? അവന് മനസ്സിലാക്കണ്ടേ നീ? അതിന് നീ കരയണ എന്തിനാ? പപ്പച്ചയ്ക്ക് മനസ്സിലാവും. എത്ര അടുപ്പമുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും. ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല.
എന്റെ പത്നി വെറുതെ അവളെ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിന് അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഞാൻ കാലിക്കട്ട് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ. രാധ, രാധ, പപ്പേച്ചി കിടന്നു, പത്ത് മണിവരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു, നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവനെ കെട്ടുമെന്ന് പറഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്കിവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനുണ്ടു, ഇനി ഒന്ന് കിടന്നാ മതി. ലൈറ്റ് ഓഫ് ആക്കണ്ട. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ, ഇനി ഞാൻ കാണില്ലേ? പിച്ചക്ക് നന്നായിട്ട് ഓടി പോയി ചന്ദ്രേട്ടാ. നീ അത്ര ശരിയാവും. എന്നെ കണ്ട അവള് വല്ലാതെ പേടിച്ചു പാവം. പെരമണി അടുത്താഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുടിക്കട്ടെ, വല്ലാത്ത വിശപ്പ്.